നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ തടഞ്ഞ സംഭവം അതീവ ദുഃഖമുണ്ടാക്കുന്നതാണ് എന്ന് കേരളത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ബിസിനസ്സുകാരനായ എം എ യൂസഫ് അലി പഞ്ചാബിലെ സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നതിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയെന്നാണ് യൂസഫ് അലി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചത് യൂസഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെ പഞ്ചാബ് സന്ദർശിക്കുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ വാഹനത്തെ തടഞ്ഞത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ രാജ്യത്തെ തുടർന്നും നയിക്കാനും വരും തലമുറയ്ക്ക് സമൃദ്ധി ഉണ്ടാക്കാനും പ്രധാനമന്ത്രിക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും ലഭിക്കുവാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഇപ്രകാരമാണ് യൂസഫ് അലി തന്റെ ട്വിറ്ററിൽ കുറിച്ചത് ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് സന്ദർശിച്ചത് ഇതിനിടെ കാർഷിക നിയമങ്ങളുടെ പേരിൽ പ്രതിഷേധിക്കുന്നവർ അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും പതിനഞ്ച് മിനിറ്റിലധികം നേരം പ്രധാനമന്ത്രിയുടെ വാഹനം വഴിയിൽ കിടക്കേണ്ടി വരികയും ചെയ്തു ഹുസൈനി വാലയിൽ രക്തസാക്ഷി സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുവാനും ഫിറോസ്പൂരിൽ റാലിയിൽ പങ്കെടുക്കുവാനും റോഡ് മാർഗം പോകുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹങ്ങൾ തടയപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന ഒരാളായ പ്രധാനമന്ത്രിയുടെ യാത്രാ മധ്യ ഉണ്ടായ ഈ സംഭവം വലിയ സുരക്ഷാ ഭീഷണിയായിട്ടാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ വ്യാപകമായി ഈ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്